ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വോൾ ഹാങ്ങിങ് ക്രാഫ്റ്റാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാനൊരു കാർഡ്ബോർഡിൻ്റെ പീസ് ഇതുപോലെ ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ട് വലിയ പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ഒരു ഫ്രെയിം പോലെ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒരേ അളവിൽ തന്നെ മൂന്നെണ്ണം വെച്ചിട്ട് ഒരു സൈഡിൽ ഒട്ടിക്കുന്നുണ്ട്. അതായത് ടോട്ടൽ ഒരേ അളവിൽ തന്നെ 6 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത കാർഡ്ബോർഡിൻ്റെ പീസൊക്കെ ഒരു ഫ്രെയിം പോലെ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഓരോ സൈഡിലും 3 പീസ് വീതം കാർഡ്ബോർഡിൻ്റെ പീസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം കുറച്ച് ആ ഫ്രെയിമിന് കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് 3 പീസ് ഒട്ടിച്ചില്ലെങ്കിലും ഒരു 2 പീസെങ്കിലും ഒട്ടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ ഫ്രെയിം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫുള്ളൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഫസ്റ്റ് ഒരു ബൗളിലേക്ക് കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം മിക്സ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വെള്ളം മിക്സ് ചെയ്യരുത്, കുറച്ച് മാത്രം മിക്സ് ചെയ്യുക. നമുക്ക് അധികം പശ വേണ്ടി വരില്ല. ടിഷ്യൂ പേപ്പറിന് അധികം കട്ടിയില്ലാത്തതുകൊണ്ട് വെള്ളം മിക്സ് ചെയ്തിട്ട് ഒട്ടിച്ചാലും അത് വേഗം തന്നെ ഒട്ടിക്കിട്ടും. ഇതുപോലെ ഫുള്ളായിട്ട് ആ ഫ്രെയിം ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഫ്രെയിം ഫുള്ള് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്രെയിമിൽ ഒട്ടിച്ചെടുക്കാനായിട്ട് കുറച്ച് ഫ്ലവറൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് പാളയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് പാളയുടെ ഉള്ളിലെ ഒരു ലെയറ് ഒന്ന് പൊളിച്ച് മാറ്റുവാണ്. നന്നായിട്ട് ഉണങ്ങിയ പാളയാണെങ്കിൽ അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം പാളയ്ക്കുള്ളിലെ ആ ഒരു തിന്നായിട്ടുള്ള ലെയർ ഇതുപോലെ കൈയും കൊണ്ട് പൊളിച്ച് കളയാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്ത എല്ലാ പീസിൻ്റെ ഉള്ളിൽ നിന്ന് ആ ലെയർ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. ഉള്ളിൽ നിന്ന് കളഞ്ഞ പോലെ തന്നെ പാളയുടെ പുറത്തുനിന്നും ഇതുപോലെ ഓരോ ലെയർ പൊളിച്ച് മാറ്റി കളയാം. കൈയും കൊണ്ട് കളയാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ കത്തിയൊക്കെ ഉപയോഗിച്ച് കളഞ്ഞെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കത്തി വെച്ച് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്തെടുക്കുക. കാരണം നമ്മൾ ആ ഓരോ ലെയർ കട്ട് ചെയ്തെടുക്കുമ്പോഴും ചിലപ്പം പാള മൊത്തത്തിൽ കീറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വളരെ ശ്രദ്ധിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്ത എല്ലാ പാളയുടെ പുറത്തു നിന്നും ഓരോരോ ചെറിയ ചെറിയ ലെയർ പൊളിച്ച് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ ഇതളുകൾ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള പീസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലവറിൻ്റെ ഇതളുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കി തുടങ്ങാം. ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഞാൻ അലുമിനിയത്തിന് ചെറിയ കമ്പി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പാളയുടെ പുറത്തുനിന്ന് ചെറിയ ഓരോ ലെയർ പൊളിച്ച് മാറ്റിക്കളഞ്ഞില്ലേ, അപ്പോൾ അതിൽ നിന്ന് ഓരോ പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഓരോ പീസും കമ്പിയുടെ പുറത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് വെച്ചിട്ട് നൂല് വെച്ചിട്ട് ഒന്ന് ടൈറ്റിൽ കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ എല്ലാ ഫ്ലവറിൻ്റെ സെൻറ്ററിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാളയുടെ പീസ് തന്നെ ഉള്ളിൽ വെക്കാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബീഡ്സൊക്കെ ഇതുപോലെ വെച്ചിട്ട് ചെയ്തെടുക്കാം. അത് വേണമെങ്കിൽ മാത്രം ചെയ്തെടുക്കാം. നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തുന്ന നിങ്ങൾക്ക് തോന്നുമെങ്കിൽ അതൊക്കെ ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ പാള വെച്ചിട്ട് തന്നെ ഫുള്ള് ഫ്ലവർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്തെടുത്തത്. അപ്പോൾ അത് നന്നായിട്ട് ടൈറ്റിൽ കെട്ടിക്കൊടുത്തിട്ട് ഇനി നമുക്ക് ഓരോരോ ഇതളുകളും കൂടി നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക. ഞാനൊരു 3-4 ഇതളുകളൊക്കെ വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതളുകളുടെ എണ്ണം വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം. അത് ഭംഗി അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തെടുക്കുക. ഞാൻ എല്ലാ ഫ്ലവറും ഒരേ വലുപ്പത്തിലൊന്നും അല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. പല വലുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാം ഒരേ വലുപ്പത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭംഗി ഉണ്ടാവില്ല. അപ്പം കുറച്ച് വലുതും കുറച്ചും ചെറുതും ഒക്കെ ആയിട്ടിരുന്നാലാണ് നമുക്കത് ആ ഫ്രെയിമിലൊന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ എളുപ്പത്തിൽ പറ്റുക. അപ്പം ഞാൻ ഒരു ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു 5-6 ഫ്ലവർ ഞാൻ വേറെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ബാക്കി ഉണ്ടായിരുന്ന പാള വെച്ചിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ഇലയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലവർ ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ യെല്ലോ കളറാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്.
പിന്നെ അതിൻ്റെ ഇതളുകൾക്ക് ഒരു പീച്ച് കളറുമാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം കേട്ടോ. ഈ കളർ തന്നെ കൊടുക്കണം എന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളറാണോ ഉള്ളത് അതനുസരിച്ചിട്ട് പെയിൻ്റ് ചെയ്തെടുക്കുക. ഫ്ലവറിൻ്റെ ഉള്ളിൽ പെയിൻ്റ് ചെയ്തതുപോലെ തന്നെ പുറത്തും കൂടെ പെയിൻ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ഫ്ലവർ പെയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ഫ്ലവറും കൂടെ പെയിൻ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഫ്ലവറിനൊക്കെ പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇലയ്ക്കും കൂടെ ഒന്ന് ഗ്രീൻ കളർ പെയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് ഗ്രീനാണ് പെയിൻ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ള് പെയിൻ്റ് ചെയ്ത ശേഷം നമുക്കൊന്ന് ഉണങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ ഫ്ലവറൊക്കെ ഒന്ന് ഡ്രൈ ആകുമ്പോഴത്തേനും നമുക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കിയിരിക്കുന്ന ആ ഫ്രെയിമിനും കൂടി ഒന്ന് പെയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഫ്രെയിമിന് ബ്രൗൺ കളറാണ് കൊടുക്കുന്നത്. അത് ഫ്രെയിമിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല, സൈഡിൽ കൂടെ മാത്രം ഫസ്റ്റ് ബ്രൗൺ കളർ അടിച്ചിട്ട് പിന്നെ അതിനുള്ളിലേക്ക് കുറച്ച് വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ഫ്രെയിമിൻ്റെ ഏറ്റവും സെൻറ്ററിൽ വൈറ്റ് തന്നെ അടിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് ബ്രൗൺ കളർ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. നമ്മൾ ഫുള്ള് ബ്രൗൺ തന്നെ കൊടുത്താൽ നമ്മൾ ഫ്ലവറൊക്കെ അതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരു എടുപ്പ് വരില്ല. അപ്പോൾ ഞാൻ കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഫ്രെയിമിൻ്റെ നാല് സൈഡിലും ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രെയിമിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഫ്രെയിം ഉണങ്ങുമ്പോഴത്തേനും നമുക്ക് ഈ ഫ്ലവറൊക്കെ ഒന്ന് ഇതുപോലത്തെ ഓരോ കമ്പിയിലൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഫ്ലവർ ആ കമ്പിയുടെ അറ്റത്തായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുവാണ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ കമ്പി എടുക്കാനില്ലെങ്കിൽ അതിന് പകരം ഈർക്കിലി ആണെങ്കിലും എടുത്താൽ മതി. പക്ഷെ കമ്പി എടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളച്ചൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. ഈർക്കിലിയൊക്കെ വെച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിങ്ങനെ കറക്റ്റ് നേരെ തന്നെ നിൽക്കും. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ എല്ലാ ഫ്ലവറും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലവറൊക്കെ ഫ്രെയിമിലേക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പശ വെച്ചിട്ട് ഫ്രെയിമിലേക്ക് ഫ്ലവറൊക്കെ ഓരോന്നോരോന്നായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. പശ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ആ ഫ്ലവറൊക്കെ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഇലയും കൂടി ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇലയും കൂടി ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ഫ്രെയിമിൻ്റെ ബാക്കിലായിട്ട് ഒരു ചെറിയ ത്രെഡും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് ആ ഫ്രെയിം ഒന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു പുതിയ ക്രാഫ്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.